പെരിങ് തോമസ് യദു കൃഷ്ണൻ ഈ വാർത്തയോട് പ്രതികരിക്കുകയാണ്. നമസ്കാരം ഓഫീസർ. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഓഡിയോ റെക്കോർഡിംഗ് എന്നതിനപ്പുറം തെളിവായി ആ 93 വയസ്സുകാരി അമ്മയുടെ പ്രതികരണവുമുണ്ട്. ഈ പരാതിയിൽ രവീന്ദ്രനും അമ്മിണിക്കുമെതിരെ എന്ത് നടപടി കൈക്കൊള്ളാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്? നിലവിൽ ഈ പരാതി പ്രകാരം ഒരു കേസ് എടുത്തിട്ടുണ്ട് പെരിങ്ങം പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതൽ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നുള്ള ഒരു നിയമോപദേശം തേടിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കി അറസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് ഇവർ ജാമ്യത്തിനായുള്ള ശ്രമത്തിലാണോ പ്രതികൾ? അവരെ പിടികൂടുന്നതിൽ തടസ്സം എന്താണ് ഓഫീസർ? പിടികൂടുന്നതിൽ തടസ്സമൊന്നുമില്ല. അത് ഇതിന് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ചതിന് ശേഷം ബാക്കി നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സാവകാശം അവർക്ക് ആനുകൂല്യമാകുമോ? സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ഇല്ല, സാധ്യതയില്ല. വളരെ നന്ദി പെരിങ്ങോം എസ് ഐ യദുകൃഷ്ണൻ. ഇപ്പോൾ ഈ അമ്മയുടെ മക്കളിലൊരാളായ മോഹനൻ കൂടി ചേരുകയാണ്. ശ്രീ മോഹനൻ, താങ്കൾ ഈ അമ്മയെ സംരക്ഷിക്കുന്ന ഒരു മകനാണ് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഇങ്ങനെ ഈ അമ്മ ഒറ്റപ്പെട്ട സാഹചര്യത്തിലേക്ക് പോയൊരു സ്ഥിതി എന്താണ്? ഈ 4 മക്കൾ ചേർന്ന് നിർബന്ധപൂർവം സ്വത്തെഴുതി വാങ്ങാൻ നടത്തിയ ശ്രമം താങ്കൾ ഉൾപ്പെട്ട മറ്റു മക്കൾ അറിഞ്ഞിരുന്നു? ഇത് സംഭവം പെങ്ങളെ മരിച്ചുപോയി. ഹലോ, വ്യക്തമാണ്, പറയാം. പറയാം ശ്രീ മോഹനൻ. ഓമന പെങ്ങൾ മരിച്ചുപോയി. ആ ഓമനയുടെ സ്വത്തിന് വേണ്ടിട്ടാണ് ഈ ബാക്കിയിലെ മക്കളെല്ലാം ഇതിന് വന്നത്. ഓക്കെ. എല്ലാ 8 പേരുടെ പേര് എഴുതി അമ്മയുടെ ഒപ്പ് വേണം. അപ്പൊ അതിനു മുമ്പേ പാർട്ടി മധ്യസ്ഥം പറഞ്ഞ അത് ഒരു ധാരണ എത്തിയതാണ്. അവിടെ മധ്യസ്ഥത്തില് മോഹനന് കൊടുക്കാൻ പാടില്ലാന്നാണ് ബാക്കി മക്കൾ പറയുന്നത്. താങ്കൾക്ക് നൽകാൻ കഴിയില്ല, പാടില്ല. ഹലോ, ഹലോ. അതെ, പറയാം. കുറച്ചു വ്യക്തമായി പറയാമോ ശ്രീ മോഹനൻ? അതെ, ഒരു ബാക്കിയുള്ള മക്കള് മോഹനൻ എന്ന് പറഞ്ഞ എന്നെ എനിക്ക് കൊടുക്കാൻ പാടില്ല കുട്ടി. ഓക്കെ. ആ, അത് അമ്മക്ക് അത് ഇഷ്ടക്കുറവ് വന്നു. അത് പ്രകാരം ഞാനും അതിന് ഏതായാലും എന്തൊരു പ്രശ്നം തീർന്ന് തീരത്തെ വെച്ച് ഞാനും അനുകൂലിക്കുന്നു. അങ്ങനെ ഈ കൊച്ചു ഏതായാലും എല്ലാരും ഒപ്പിട്ട ശേഷം ആരും നമ്മൾ ഒപ്പിടണ്ട, അമ്മയുടെ ഒപ്പേ വേണ്ടു. ഓക്കെ. ആ, അവർ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോകണം. അപ്പൊ അമ്മ പറഞ്ഞു എന്റെ മോന് കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഇത് ഒപ്പിടില്ല. ഞാൻ കുടുംബ വിഷയമാണ്. എന്തായാലും ഈ ഒപ്പിട്ട വിഷയം, അതായത് നിർബന്ധപൂർവം ദേഹോപദ്രവം നടത്തി ഒപ്പിട്ട ഈ സംഭവം, ആ രേഖ അസാധുവാക്കാനുള്ള നീക്കം എന്താണ്? ഇനി ഈ അമ്മയുടെ സംരക്ഷണം ഇപ്പോൾ ആരുടെ കീഴിലാണ്? ഈ അമ്മയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അമ്മയുടെ ആരോഗ്യസ്ഥിതി എല്ലാം നല്ല തന്നെയാണ്. അമ്മക്ക് ശ്വാസം മുട്ടുണ്ട്. അമ്മയെ ഞാൻ സംരക്ഷിക്കുന്നു. ഞാൻ അന്ന് ഇന്നും ഞാൻ തന്നെ സംരക്ഷിക്കുന്നു അമ്മേനാ. എന്നും ഞാൻ തന്നെ സംരക്ഷിക്കും. പക്ഷെ ഇവർ ചെയ്തത് വളരെ മോശമായിട്ട്. ഈ കാരണം എന്ന് വെച്ചാൽ ഇവർ ഒപ്പിന് വേണ്ടിയിട്ട് പെറ്റ അമ്മേനാ കാല് ചവിട്ടിപ്പിടിച്ച് നിർബന്ധപൂർവം തിരിച്ച് കൈ തിരിച്ച് ഓടിച്ച് ഒപ്പിടിച്ചിരിക്കുന്നത് ഒരമ്മയുടെയും ഒരു പെറ്റ മക്കൾ ചെയ്യാത്ത ഒരു വളരെ വിഷമായി പോയി. അത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ കല്ലും വണ്ടി എടുക്കുന്ന ഒരു ഡ്രൈവറാണ്. ഞാൻ പോയി അവിടെ ഇവിടുന്ന് അങ്ങ് തൊട്ടപ്പുറത്തെ വീട്ടുകാർ ഫോൺ വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത് മോഹന പെട്ടെന്ന് വാ, ഇത് സംഭവം ഏം വരണം. ഞാൻ പെട്ടെന്ന് ചോദിച്ചു പോയി അമ്മക്ക് എന്തോ പറ്റിയെന്ന് എനിക്ക് തോന്നി. ഞാൻ പഞ്ചാട് വെച്ച് തിരുമ്പുക. അമ്മ കിടന്ന് ഒരു ബോധം പോലെ ബോധമില്ലാത്ത പോലെ അമ്മ കിടക്കുന്നു. ഞാൻ അമ്മയെ വിളിച്ചു. അമ്മേനെ വിളിക്കുമ്പോ അമ്മ മോനെ എന്നെ അവിടെ 4 പേര് വന്ന് എന്നെ പിന്നെ ജീവൻ പകുതി കിട്ടിട്ട് പോയി. പെട്ടിപ്പിടിച്ച് എന്നോടുത്തായിരുന്നു അമ്മ. ഞാൻ അപ്പാടും ഒന്നും നോക്കിയില്ല. അമ്മക്ക് ശുശ്രൂഷിയാ വേണ്ട, ബാക്കിയെല്ലാം പിന്നല്ലേ. അമ്മ ആദ്യം ഹോസ്പിറ്റലിൽ സഹകരണ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കാം. അവിടെ ഡോക്ടർമാരോട് അമ്മ എന്നാ പറയുന്നത് എന്റെ 4 മക്കൾ കൂടി എന്നെ ചെയ്തതാണ്. അമ്മ തന്നെ കേസ് കൊടുത്തേന്ന്. ഞാൻ എന്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല അവിടെ. അതാണ് സംഭവം. ഓക്കെ, വ്യക്തമാണ് ശ്രീ മോഹൻ. എന്തായാലും 93-കാരിക്ക് നേരിട്ട ഈ പീഡനം നമ്മുടെ തന്നെ ഉള്ളു പൊള്ളിക്കുന്നതാണ്. ഈ 4 മക്കൾ അവരെ ഉപദ്രവിച്ചുവെന്ന് പരാതിയിലുള്ള 4 മക്കൾക്കെതിരെ എത്രയും വേഗം നടപടിയാണ് ആവശ്യം. എന്തായാലും ഈ സമയം പെരിങ്ങോം എസ് ഐ തന്നെ വ്യക്തമാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം വാർത്തകൾ ഉയരുമ്പോൾ എത്ര വേഗത്തിൽ നടപടി ഉണ്ടാകുന്നു എന്നതിലാണ് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും. ഇടവേളക്ക്